Hi friends, welcome back to my channel. In this video, I am going to share with you the next activity rally notification. What is the age limit? What is the exam? What is the A to Z? In this video, I am going to share with you. If you have any doubts about the age limit, you can see the notification. If you have any doubts about the A to Z, you can skip the full content. So, if you like the video, please like the like button. This video, you can share with all the defense group. Kutikal Uttri Peripum presently owned. Adil Kalikate underly participated the Kutikal alarm physical ingredient, medical ingredient, final merit list. Adil selected a Kutikal alarm than year October 24th to 25th in Ulil than a training center looked to Puan Poiana. In TVM AR and underlula Kutikal carried Kanonangle, Avrida physical next month will start and Poiana. In the 8 2 updated videos, Nan, Nala uploaded, chain the Arikim, TVM AR and rally and Arikis start another, and then Kutikal 8 2 at the Garingle. Upon TVM AR and underlula Kutikal and Nanipulum, Vaitiana, Avrida full procedures tiernu thanne next year ilana appol oru rally start aaya modale aroundly namukku 1 year engilum approximately edukkunnundu oru kutti training nu povan vendittu thanne appol ini ennarku next rally de notification varan povunu kuttile next rally de notification varan povunathu November December il aayirikkum okay അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നവംബർ ഡിസംബറിൽ ആയിരിക്കും നെക്സ്റ്റ് അഗ്നിവീർ റാലിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഇനി കുട്ടികൾക്കുള്ള ഡൗട്ട് ആണ് ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ട് 17 മുതൽ 21 വയസ്സ് വരെയാണോ അതോ 17 മുതൽ 23 വയസ്സ് വരെയാണോ കുട്ടികളെ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പോകാം ഇവിടെ നമ്മൾ ഈ ഒരു അഗ്നിപഥത്തിൽ ക്ലിക്ക് ചെയ്യുക സോ ദൻ ഇവിടെ നിങ്ങൾ അഗ്നിപഥത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സോ അതിനകത്ത് എ ടു സെറ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ നമുക്ക് എന്താണ് 100% നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഏജ് ലിമിറ്റിനകത്ത് മാറ്റം വന്നിട്ടുണ്ടെന്ന് ഇവിടെ നോക്കെ ഒരു മാറ്റവും ഇതുവരെ അപ്ഡേറ്റഡ് ആയിട്ടില്ല അഗ്നിവീർ കാറ്റഗറി അതുപോലെ തന്നെ റെഗുലർ കാറ്ററും ഉണ്ട് അഗ്നിവീർ കാറ്റഗറിക്കകത്ത് നമുക്ക് നോക്കാം ജി ഡിക്ക് അകത്ത് പറഞ്ഞിരിക്കുന്ന കറക്റ്റ് 17 മുതൽ 21 വരെയാണ് സോ ടെക്കിനകത്തും 17 മുതൽ 21 വരെയാണ് സോ അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പറും 21 വയസ്സ് വരെയാണ് ട്രേഡ്സ്മാൻ 21 ആണ് സോ ദെൻ നെക്സ്റ്റ് ട്രേഡ്സ്മാൻ 21 ആണ് അതുപോലെ തന്നെ ഹ്യൂമൻ മിലിറ്ററി പോലീസ് 21 ആണ് ഇതെല്ലാം 21 വയസ്സ് വരെയാണ് എന്താണ് അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല സോ ദെൻ ഐ തിങ്ക് മാറ്റം വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഈ പറഞ്ഞ പോസ്റ്റിലേക്കെല്ലാം എന്നാലും കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അഗ്നിവീർ 25 എന്നുള്ള എന്താണ് 50% ആക്കിയിട്ടുണ്ട് അതിനകത്ത് ചെറിയൊരു അപ്ഡേറ്റ് വന്നിരുന്നു ജി ഡിയുടേത് മാത്രം എന്താണ് 21 വയസ്സ് വരെ ആക്കും ബാക്കിയെല്ലാം ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിലും ക്ലർക്ക് ആണെന്നുണ്ടെങ്കിലും സോ ദെൻ എന്നെ ആണെന്നുണ്ടെങ്കിലും എന്താണ് 23 വരെ ആക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് ആൾറെഡി എന്നെ 23 തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു റെഗുലർ കാഡറിൽ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാവുന്നതാണ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് 17 മുതൽ 23 ആണ് അതിൽ ഷിപ്പായി ഫാർമ 19 മുതൽ 27 വയസ്സ് വരെയാണ് ഇവരുടെ ആൾറെഡി അപ്ഡേറ്റഡ് ആണ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ആൾറെഡി 17 മുതൽ 23 തന്നെയാണ് ഓക്കെ ക്ലിയർ മനസ്സിലായല്ലോ കുട്ടികളെ സോ ദൻ അഗ്നിവീർ കാറ്റഗറിയുടെ ബാക്കി ഈ ട്രേഡ്സിൻ്റെ എല്ലാം ഇതുവരെ 21 വയസ്സ് വരെ തന്നെയാണ് ഈവൻ ടെക്നിക്കൽ ആണെങ്കിലും അതുപോലെ തന്നെ ക്ലർക്ക് ആണെങ്കിലും സോ ദൻ ഐ ഹോപ്പ് എനിക്കൊരു വിശ്വാസമുണ്ട് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജി ഡി ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഈവൻ ട്രേഡ്സ്മാനെ പോലും തന്നെ എന്താണ് ഈവൻ ട്രേഡ്സ്മാൻ ആണെങ്കിലും ട്രേഡ്സ്മാൻ സോ ദൻ ക്ലർക്ക് അതുപോലെ തന്നെ ടെക്നിക്കൽ എല്ലാം 23 വയസ്സാക്കാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ ഇതിനകത്ത് അപ്ഡേറ്റഡ് ഒന്നും വന്നിട്ടില്ല ഒരു 2 മാസം മുമ്പ് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിലാണ് ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആയത് തന്നെ അതുപോലെ തന്നെ അഗ്നിവീറിനെ പെർമനൻ്റ് ആക്കുമെന്ന് ചോദിച്ചാൽ സോ 100% അഗ്നിവീറിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികൾ പെർമനൻ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ 25%ൽ നിന്ന് 50% ആക്കിയിട്ടുണ്ട് പക്ഷേ ഇത് 100% പെർമനൻ്റ് ആകുന്നതായിരിക്കും കാരണം ആൾറെഡി ഇപ്പം ഒത്തിരി ബഡ്ജറ്റ് അനലൈസ് ചെയ്തപ്പോൾ തന്നെ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ 4 ഇയറിനുള്ളിൽ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ സെക്യൂരിറ്റിയിലും നല്ലപോലെ ഇന്ത്യൻ ആർമിക്ക് അത് ഇമ്പാക്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് 100% പെർമനൻ്റ് ആകുന്നതായിരിക്കും സോ നിങ്ങളും അഗ്നിവീറിലേക്ക്
ട്രൈ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സോ ദൻ ട്രൈ ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾ 100% പെർമനൻ്റ് ആകുന്നതായിരിക്കും. ഇപ്പോൾ 50% ആൾറെഡി കൺഫേമാണ്, 50% ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു സ്കീം എന്താണ് എടുത്ത് മാറ്റാനും പറ്റത്തില്ല, അതുപോലെ തന്നെ ഇതിനകത്ത് വലിയ ചേഞ്ച്മെൻറ്റ് വരുത്താനും പറ്റത്തില്ല ഉടനെ തന്നെ. ആൾറെഡി ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് പോയതേ ഉള്ളൂ, അതിൻ്റെ ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് കുട്ടികൾ ട്രെയിനിങ് സെൻറ്ററിലോട്ട് പോകാൻ പോവുകയാണ്. ഓക്കെ, സോ ദൻ ആ ഒരു ബാച്ചിൻ്റെ ഒരു 1 year 2 year കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പതുക്കെ പതുക്കെ ഇതെന്താണ് 15 ചിലപ്പോൾ 75 അല്ലെങ്കിൽ 15 ഡയറക്റ്റ് 100% ആക്കുന്നതായിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു പെർമനൻ്റ് എന്നുള്ള ഒരു ഡൗട്ടും ക്ലിയർ ആയി കാണും. സോ കുട്ടികളെ ഡെഫിനറ്റ്ലി 100% ആക്കുന്നതായിരിക്കും. നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് അഗ്നിവീർ സെലക്ഷൻ നേടാൻ നോക്കുക. സോ ഇനി കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എക്സാം എന്നായിരിക്കും നടക്കാൻ പോകുന്നത്. കുട്ടികളുടെ ഈവൻ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നവംബറിൽ വരികയാണെന്നുണ്ടെങ്കിൽ, നവംബർ ഡിസംബർ ആണ് ഞാൻ പറഞ്ഞത്, ഈവൻ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നവംബറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് മാർച്ച് ഏപ്രിലായിരിക്കും. ഓക്കെ, എപ്പോഴായിരിക്കും കുട്ടികളെ? മാർച്ച് ഏപ്രിലായിരിക്കും. സോ ദെൻ എന്നാൽ തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഡിസംബർ എടുക്കാം, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 to 4 months ലഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ കുട്ടികളെ, അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മിക്ക കുട്ടികളുടെ ലാസ്റ്റ് ഡൗട്ടാണ് നെക്സ്റ്റ് റാലി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്തായിരിക്കും എന്ന്. കുട്ടികളെ, അതിനുവേണ്ടി നമുക്ക് കഴിഞ്ഞ റാലി നോട്ടിഫിക്കേഷൻ നോക്കാം. ഇവിടെ നിങ്ങൾ കാണാവുന്നതാണ് കഴിഞ്ഞ റാലി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് 1 October 2002 അതുപോലെ തന്നെ 1 April 2006 ഇടയിൽ ജനിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. സോ ഈ തവണ നമുക്ക് ക്ലിയറായിട്ട് 100% ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം. ഇല്ലാതെ അപ്രോക്സിമേറ്റ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്രോക്സിമേറ്റ് ഡേറ്റ് ഓഫ് ബർത്തിനെ പറ്റി തന്നെ. ഓക്കെ, സോ ദെൻ കഴിഞ്ഞ റാലി നോട്ടിഫിക്കേഷൻ ഇതായിരുന്നു. ചിലപ്പോൾ ഈ തവണ വരുമ്പം 1 October 2003 മുതൽ 1 April 2007 വരെയും വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ റാലി നോട്ടിഫിക്കേഷൻ നവംബറിലാണോ വരുന്നത്, അതുപോലെ തന്നെ ഡിസംബറിലാണോ വരുന്നത് എന്നനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ദെൻ പല വീഡിയോസും ഇതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ചെയ്തിട്ടുണ്ട് പല യൂട്യൂബ് ചാനലും. പക്ഷേ അത് 100% ക്ലിയർ അല്ല, മനസ്സിലായി? ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ചിട്ട് നമുക്ക് അത്ര ഒരു ഷ്യൂരിറ്റി പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് പറയാണ്, ഇതിനിടയിൽ ജനിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയും. അപ്പം ഏതെങ്കിലും ഒരു കുട്ടികൾ ആ ഒരു ഏജ് ക്രൈറ്റീരിയക്കുള്ളിൽ വരുന്നുണ്ടായിരിക്കും. ആ ഒരു പയ്യൻ എന്താണ് നമ്മുടെ ചാനലിനെ വിശ്വസിച്ചിട്ടായിരിക്കും എന്താണ് നല്ലപോലെ പിന്നെയും ഹാർഡ് വർക്ക് ചെയ്യുന്നതും, അതുപോലെ തന്നെ മനസ്സിലൊരു സന്തോഷവും വരും. പിന്നെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ അത് പറഞ്ഞേക്കുന്ന ഡേറ്റിനടുത്ത് ആ ഒരു പയ്യൻ്റെ ഏജ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ചാനലിനകത്തും വരും, നമ്മുടെ അക്കാഡമിയുടെ പേരിലും വരും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ എന്താണ് നമുക്ക് ക്ലിയർ ഒരു വ്യൂ പറയാൻ പറ്റത്തില്ല. റാലി നോട്ടിഫിക്കേഷനൊക്കെ നമുക്കൊരു അപ്ഡേറ്റഡ് ഒരു 90-95% നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ദൻ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഡിഫൻസ് ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ കുട്ടികളെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ടു ഓൾ. ജയ് ഹിന്ദ്.